എം ജി സർവകലാശാല മാർക്ക്ദാന വിഷയത്തിൽ പിഴവ് പറ്റിയതായി സർവകലാശാല. മോഡറേഷൻ നൽകാൻ അധികാരമില്ലാത്ത അദാലത്ത് ഈ തീരുമാനമെടുത്തതാണ് പിഴവായത്. എന്നാൽ അദാലത്തിലെ തീരുമാനം ഉത്തരവായി ഇറങ്ങിയിട്ടില്ല. ബന്ധപ്പെട്ട സെക്ഷൻ ഇക്കാര്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് സിൻഡിക്കേറ്റിലേക്ക് തീരുമാനം പോയത്. 5 മാർക്ക് മോഡറേഷൻ നൽകിയതിലൂടെ 125 വിദ്യാർത്ഥികൾക്ക് ഗുണം ലഭിച്ചതായി സർവകലാശാല അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഭവിച്ചു പിന്നെ അത് പാടില്ലാത്ത ഒരു കാര്യം നമ്മള് തീരുമാനം എടുത്തു. അങ്ങനെ എത്രയോ തീരുമാനങ്ങളാണ് ഇവിടെ തിരുത്തുന്നതെന്ന് അറിയാമോ? ഇപ്പൊ സിൻഡിക്കേറ്റ് തന്നെ പല തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞാൽ വി സി തന്നെ ചിലപ്പോൾ അത് പാടില്ലെന്ന് പറയും. ചില തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മൾ സെക്ഷനിലേക്ക് ചെല്ലുമ്പം അതിന് പ്രീസിഡന്റ് ഇല്ല, അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോ ഇല്ല എന്ന് പറഞ്ഞ് അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വി സി അത് അവിടെ പെൻഡിംഗിൽ വെക്കും. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസും സിൻഡിക്കേറ്റ് അംഗങ്ങളും സംയുക്തമായാണ് മാധ്യമങ്ങളെ കണ്ടത്. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർവകലാശാല 4 അദാലത്തുകൾ നടത്തിയിട്ടുണ്ടെന്നും അദാലത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വന്നതെന്നും വി സി പറഞ്ഞു. April 30, 2019 സിൻഡിക്കേറ്റ് കൂടി. സിൻഡിക്കേറ്റ് കൂടിയപ്പോൾ സിൻഡിക്കേറ്റിനെ കംപ്ലീറ്റ് ഇതൊന്ന് ചർച്ച ചെയ്തു. 56 പേപ്പറുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് 5 മാർക്കെങ്കിലും ലഭിച്ചാൽ വിജയിക്കുന്ന വിദ്യാർത്ഥികളെ അത്തരത്തിൽ മാർക്ക് നൽകി വിജയിപ്പിക്കുന്നതിന് സിൻഡിക്കേറ്റ് ഒരു പോളിസി ഡിസിഷൻ എടുത്തു. അതാണ് ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്, ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇക്വിറ്റി. വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് ആയിരുന്നു. ശ്രീജിത്ത്, ഇതിൽ പിഴവ് പറ്റിയെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സമ്മതിക്കുന്നതോടുകൂടി അത് കൂടുതൽ ആക്രമണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിശദാംശങ്ങളിലേക്ക്. ഇതിൽ സാങ്കേതികമായ ഒരു പിഴവ്, അതായത് ഉത്തരവിറക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോയില്ല. പക്ഷെ അദാലത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അതൊരു പിഴവായാണ് സർവകലാശാല അധികൃതർ ചൂണ്ടിക്കാണിച്ചത്. അത് സംഭവിച്ചു എന്ന് സിൻഡിക്കേറ്റ് അംഗം ഹരികുമാർ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്യുന്നു. പക്ഷെ ആകെ മൊത്തം ഒരു പിഴവ് എന്നല്ല ഇതിനർത്ഥം. തീരുമാനം ഈ ഒരു, അതായത് ഈ മാർക്ക് നൽകിയ തീരുമാനം, മോഡറേഷൻ നൽകിയ തീരുമാനം അത് സിൻഡിക്കേറ്റിന്റെ തന്നെയാണ്. സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനമാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ 125, ഒരു കുട്ടിക്ക് മാത്രമല്ല 125 കുട്ടികൾക്ക് അതിന്റെ ഗുണം ലഭിച്ചതായും അധികൃതർ പറയുന്നു. പ്രത്യേക സാഹചര്യത്തിലാണ്, അതായത് എം ജി സർവകലാശാലയിൽ നിന്ന് സാങ്കേതിക സർവകലാശാലയിലേക്ക് ഈ കോഴ്സുകളെല്ലാം മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാറിയ സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നതെന്നും അവർ വ്യക്തമാക്കുകയാണ്. എന്തായാലും സിൻഡിക്കേറ്റിന്റെ മുഴുവൻ അംഗങ്ങൾ കൂടി ചേർന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് നടന്നത്. ഈ പല രാഷ്ട്രീയ നേതാക്കളും, നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഇവിടെ അദാലത്തുകൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഇത്തവണ ഈ ഇദ്ദേഹം എത്തിയതിൽ യാതൊരു പിഴവുമില്ല, അതായത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എത്തിയതിൽ യാതൊരു പിഴവുമില്ല എന്നതാണ് സർവകലാശാലയുടെ ഒരു വിശദീകരണം. എന്തായാലും ഈ സാങ്കേതികമായി ഇതിനെ കോടതിയിൽ ആരെങ്കിലും പോയാൽ പോലും അതിനെ നേരിടാൻ തയ്യാറാണെന്നും സർവകലാശാല അധികൃതർ പറയുന്നു. ഓക്കെ, ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം മാർക്ക് ദാനത്തിൽ മന്ത്രി കെ ടി ജലീലിനെതിരെ ആരോപണങ്ങൾ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാർക്ക് കുംഭകോണമാണ് നടന്നിട്ടുള്ളതെന്ന് ചെന്നിത്തല പറഞ്ഞു. മന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഗവർണറെ കണ്ടു. എന്നാൽ ആരോപണങ്ങൾ തള്ളി കെ ടി ജലീൽ രംഗത്തെത്തി. ആരോപണങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ഗവർണറെ സമീപിക്കട്ടെ എന്ന മന്ത്രി കെ ടി ജലീലിന്റെ വെല്ലുവിളി സ്വീകരിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് പരാതി നൽകിയത്. എം ജി യൂണിവേഴ്സിറ്റിയിൽ മന്ത്രി നിയമവിരുദ്ധമായാണ് ഇടപെട്ടതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മാർക്ക് കുംഭകോണമാണ് നടന്നിട്ടുള്ളത്. മന്ത്രിയുടെ ഇടപെടലിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും വൈസ് ചാൻസലർക്കെതിരെയും സിൻഡിക്കേറ്റിനെതിരെയും നടപടിയെടുക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള അധികാരമില്ല, മോഡറേഷൻ കൊടുക്കാൻ അധികാരമില്ല, ചട്ടത്തിലും നിയമത്തിലും വ്യവസ്ഥയില്ല. ആ സാഹചര്യത്തിൽ ഞാൻ ഗവർണറോട് ആവശ്യപ്പെട്ടത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന്റെ പങ്ക് അന്വേഷിക്കണം, വൈസ് ചാൻസലറും സിൻഡിക്കേറ്റിനുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. കേരളത്തിൽ നടക്കുന്ന ഈ വലിയ മാർഗ കുംഭകോണത്തിന്റെ നാൾ വഴികൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. 7 ചോദ്യങ്ങളടങ്ങുന്ന കത്തും മന്ത്രി കെ ടി ജലീലിന് പ്രതിപക്ഷ നേതാവ് അയച്ചു. എന്നാൽ ആരോപണങ്ങൾ ലെവലേശം കാര്യമാക്കുന്നില്ലെന്നായിരുന്നു മന്ത്രി കെ ടി ജലീലിന്റെ പ്രതികരണം. 2012 UDF ഭരിച്ചിരുന്ന സമയത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിടെക് പരീക്ഷയിൽ
തോൽക്കുന്ന കുട്ടികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി 20 മാർക്ക് മോഡറേഷൻ കൊടുത്തുകൊണ്ട് തീരുമാനമെടുത്തത്. ഇല്ലാത്ത ആരോപണങ്ങളാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം മുമ്പും ഗവർണറെ കണ്ടതാണെന്നും ബന്ധുനിയമന വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ പരാതി അദ്ദേഹം ചവറ്റുകുട്ടയിൽ ഇട്ടതാണെന്നും മന്ത്രി പരിഹസിക്കുകയും ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. മാർക്ക്ദാന വിവാദത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് KSU നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരക്കാർ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. PSC പരീക്ഷാക്രമക്കേടിൽ അന്വേഷണവും സമരക്കാർ ആവശ്യപ്പെട്ടു. MG സർവകലാശാലയിൽ BTech മാർക്ക്ദാന വിവാദത്തിന് പിന്നാലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് മാർക്ക്ദാനം നൽകിയെന്ന് ആരോപണമുയർന്നു. പലതവണ പരീക്ഷയിൽ തോറ്റവർക്ക് നൽകുന്ന മേഴ്സി ചാൻസിലും പരാജയപ്പെട്ടവർക്കാണ് 5 മാർക്ക് നൽകി ജയിപ്പിക്കാൻ തീരുമാനിച്ചത്. സിൻഡിക്കേറ്റ് ശുപാർശ അംഗീകരിച്ച് പരീക്ഷാ കൺട്രോളർ ഈ മാസം 11 ഉത്തരവിറക്കിയത്. നഴ്സിംഗ് കോഴ്സുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. BSc നഴ്സിംഗ് പരീക്ഷയ്ക്ക് മോഡറേഷൻ നൽകുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അംഗീകരിക്കുന്നില്ല.